സപ്ലൈകോ ഇല്ല, കരാറുകൾ ഏറ്റെടുക്കാൻ ആളില്ല. പയർ, അരി, പഞ്ചസാര, ഏലം എന്നിവയ്ക്കുള്ള ടെൻഡറുകൾ പ്രതിസന്ധിയിലാണ്. കരാറുകാർ ഉയർന്ന തുക കോട്ട് ചെയ്യുന്നു. അതിനാൽ സപ്ലൈകോ ടെൻഡർ വീണ്ടും നിരസിച്ചു. ടെൻഡർ ഇനിയും വിളിക്കാനാണ് സാധ്യത. വി എ ഗിരീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സപ്ലൈകോ വില കൂട്ടണം എന്ന് പറയുന്നു സാധനങ്ങളുടെ. അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത് വലിയ തുക കരാറുകാർക്ക് കൊടുക്കാനുണ്ട്, സർക്കാരിൽ നിന്ന് തുക ലഭിക്കാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് കരാറുകാർ വരുന്നില്ല. ഇപ്പോൾ കരാറുകാർ വരുമ്പോൾ അവർ വലിയ തുകയ്ക്കാണ് കോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നമായി പറയുന്നത്. അസ്മിത, രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സപ്ലൈകോയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഒന്ന്, നേരത്തെ കരാറുകൾ ടെൻഡർ വിളിക്കുമ്പോൾ പങ്കെടുത്തിരുന്ന കരാറുകാരുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വളരെ ചുരുക്കം പേർ മാത്രമാണ് ഇപ്പോൾ ഈ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നത്. ഈ പങ്കെടുക്കുന്നവരാകട്ടെ ഉയർന്ന തുകയാണ് രേഖപ്പെടുത്തുന്നത്. നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആ തുകയുടെ ഇരട്ടിയിലധികം തുക ഈ കരാറുകാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ടെൻഡറുകൾ നിരസിക്കുകയാണ് ഇപ്പോൾ സപ്ലൈകോ. ഇത്രയും തുകയ്ക്ക് ഒരു കാരണവശാലും കരാർ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് സപ്ലൈകോ പറയുന്നത്. അങ്ങനെയെങ്കിൽ സപ്ലൈകോ വലിയ തരത്തിലുള്ള നഷ്ടത്തിലേക്ക് പോകും. മാത്രമല്ല ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട്, ബാധ്യത ഇതിലൂടെ ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം തന്നെ പയർ, അരി, പഞ്ചസാര, ഏലം എന്നിവയ്ക്കുള്ള ടെൻഡറുകൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഈ ടെൻഡറുകൾക്ക് പങ്കെടുക്കാൻ ഇതുവരെ ആളിനെ ലഭിച്ചിട്ടില്ല എന്നുള്ളതും സപ്ലൈകോയെ പ്രതിസന്ധിയിലാക്കുന്നു. ഇത്തരത്തിൽ പോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് സപ്ലൈകോ നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ വീണ്ടും ടെൻഡർ ക്ഷണിക്കുന്നതിനുള്ള ഒരു നീക്കം സപ്ലൈകോ ഇപ്പോൾ നടക്കുന്നുണ്ട്. 700 കോടിയിലധികം രൂപയാണ് ഈ വ്യാപാരികൾക്ക് മാത്രമായി സപ്ലൈകോ കൊടുക്കാനുള്ളത്. ഇത് ഓണം കഴിഞ്ഞ ഉടൻ തന്നെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇതുവരെയും ഈ തുക കൊടുത്തു തീർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വ്യാപാരികൾ ഈ ലേലത്തിൽ ടെൻഡറിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. സ്മിത, ശരി. കരാറുകാർ ഉയർന്ന തുക കോട്ട് ചെയ്തതിനാൽ സപ്ലൈകോ ടെൻഡർ നിരസിക്കുകയായിരുന്നു. വീണ്ടും ടെൻഡർ വിളിക്കാനാണ് സാധ്യത. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്.